Hi friends, welcome to Real Healthy Cooking Channel. Nammal innu palada payasam aanu thayyaraakkunnathu. Valare eluppathilum nalla tasty aayittulla oru palada payasam aanu thayyaraakkunnathu. പായസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാക്കറ്റ് പാലട എടുത്തിട്ടുണ്ട്. റൈസ് പാലടയാണത്. ഇത് 250 ഗ്രാം ആണ് ഈ പാക്കറ്റിലുള്ളത്. ഇപ്പോൾ നമ്മൾ ഫുൾ ആയിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ഗ്ലാസ് മെഷർമെന്റിലാണ് കാണിക്കുന്നത്. ഈ വീഡിയോയിലെല്ലാം ഈ ഒരു ഗ്ലാസ്സിലാണ് നമ്മൾ മെഷർമെന്റ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 250 ഗ്രാം കറക്റ്റ് ഈ ഒരു ഗ്ലാസ്സിലുണ്ട്. പാലട നമ്മൾ നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം വെച്ച് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ഈ പാലട ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സ്റ്റൗവിൽ ഗ്യാസിൽ വെച്ചിട്ട് നമ്മളൊരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഇതൊന്ന് തിളച്ചൊന്ന് വെന്ത് വരുമ്പോൾ നമ്മളിതിന് ഊറ്റിയെടുക്കുക. ഇപ്പോൾ ഞാനൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇത് അരിപ്പിന്ന് നോർമൽ പാത്രത്തിലേക്ക് കൊട്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. നല്ല തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നോർമൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്നാ ഒരു മധുരം ഒട്ടിയിരിക്കും. അങ്ങനെ ഒട്ടിപ്പില്ലാത്ത നല്ല വിട്ട് അട വിട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ വെള്ളം നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത ശേഷം നമ്മൾ വീണ്ടും അതിനൊന്ന് ഊറ്റി വെക്കുക. ഇനി നമുക്ക് പായസത്തിലേക്കുള്ള പാല് റെഡിയാക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് അളവെടുക്കുന്നത്. ഈ ഒരു ഗ്ലാസ്സിൽ നമ്മളൊരു 5 ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. കറക്റ്റ് 5 ഗ്ലാസ് ഫുൾ ക്രീമായിട്ടുള്ള പാല്, വെള്ളമൊന്നും ചേർക്കാത്ത പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ മധുരത്തിനായിട്ട് ഈ ഒരു ഗ്ലാസ്സിലെ മെഷർമെൻറ്റ് നോക്കുമ്പോൾ നമ്മളൊരു 1/2 ഗ്ലാസ്സോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഈ ഒരു ഗ്ലാസ്സിലെ മെഷർമെൻറ്റിൽ കാണിക്കുന്നത്. കുക്കറിലേക്ക് നമ്മൾ പാലും പഞ്ചസാര ഇട്ട ശേഷം അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പായസത്തിനൊക്കെ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മൾ കുക്കറിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മളത് കുക്കർ നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പാല് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ, ആ നെയ്യൊക്കെ ഒന്ന് മെൽറ്റായി പാല് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുക്കർ മൂടിക്കൊടുക്കുക. അതിനുശേഷം വിസിലിട്ട് കൊടുക്കുക. ഒരു വിസിൽ, ഒറ്റൊരു വിസിൽ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴാണ് നമുക്ക് ഒരു വിസിൽ കേൾക്കുന്നത്. പാല് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. ഇപ്പോൾ നമ്മൾ ഒരു വിസിൽ കേട്ട ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. വിസിൽ പോയി, എയറൊക്കെ ഫുള്ളായിട്ട് പോയ ശേഷം മാത്രമേ നമ്മളിത് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ നന്നായിട്ട് നെയ്യൊക്കെ നന്നായിട്ട് മെൽറ്റായി അതിൻ്റെ പാലിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. നെയ്യും പാലെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പാലട ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ പാലൊക്കെ ഒന്ന് വറ്റി വരണം. ഓവറായിട്ട് വറ്റണ്ട, എന്നാലും ഒരു ഇതൊന്ന് വറ്റി വരണ വരെ ഒന്ന് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിതിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അടയൊക്കെ വെന്തേക്കുന്നതാണ്. ഒന്ന് എല്ലാം ഒന്ന് ഒരു കുറുകി വരണ പോലെ ആയാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാലൊക്കെ നന്നായിട്ട് കുറുകി നമ്മുടെ പായസത്തിൻ്റെ ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒരു 1/2 ഗ്ലാസ്സോളം മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മളൊരു 1/2 ഗ്ലാസ് പഞ്ചസാര നമ്മൾ ഉടലൊരു ഇട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു 1/2 ഗ്ലാസ് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളച്ച് വന്നാൽ മതി. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. പായസം ഒന്നും കൂടിയും ചൂടാറി വരുമ്പോൾ ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുറുകി വരും. അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് കാണാൻ പറയാമല്ലോ എത്രമാത്രം വെള്ളമുണ്ട്, എത്രമാത്രം കുറുകണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ലെവലിൽ കുറുകി വരുമ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യുക. കാരണം ഇത് ചൂടൊക്കെ ആറി കഴിയുമ്പോൾ ഒന്നും കൂടിയും നന്നായിട്ടൊന്ന് കുറുകി വരുന്നതാണ്. ഇപ്പോൾ ചൂടൊക്കെ ആറിയ ശേഷം നമ്മളൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുറുകി, നല്ല ആവശ്യത്തിനുള്ള മധുരവും, നല്ല അടയൊക്കെ നല്ല പാകത്തിന് വെന്ത് നല്ല കുറുകിയിട്ടുള്ളൊരു പായസമാണ് പാലട പായസം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തായാലും അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസായിട്ട് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ. താങ്ക് യു.